ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് ഒരു സ്പാനിഷ് ക്യുസീനുമായിട്ടാണ് അമ്മ എത്തിയിരിക്കുന്നത്. എന്നാൽ സ്പാനിഷ് ക്യുസീനൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ ഇതെന്താ ഇന്ന് വരാൻ പോകുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മുട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഓംലെറ്റാണ്. അതെ, സ്പാനിഷ് ഓംലെറ്റ്. നമ്മൾ പലതരത്തിൽ ഓംലെറ്റ്സ് തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഈ ഒരു സ്പാനിഷ് ഓംലെറ്റ് ഒരു മെയിൻ കോഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം. കുറച്ച് സോൾട്ടി ഗ്രീൻ ലീവ്സോ വെജിറ്റബിൾസോ ഒക്കെ കൂടിയാൽ ഒരു കംപ്ലീറ്റ് മീൽ തന്നെയാകും ഈ ഒരു ഓംലെറ്റ്. വളരെ ടേസ്റ്റിയും സിമ്പിളുമായി പ്രിപ്പയർ ചെയ്യാവുന്ന ഈ ഒരു ഓംലെറ്റ് നമുക്ക് അമ്മയിലൂടെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഈ ഒരു സ്പാനിഷ് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അതിനായിട്ട് ഞാനിവിടെ ഒരു 7 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ്. അപ്പോൾ അതിൽ വേണം നമ്മൾ ഈ പൊട്ടാറ്റോയും ഒണിയനും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഒരു 5 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. നടുക്കൂടെ ഒന്ന് കീറിയതിന് ശേഷം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വൈറ്റ് ഒണിയനാണ് എടുത്തിരിക്കുന്നത് ഒരു 3 എണ്ണം. ഈ സ്പാനിഷ് ക്യുസൈനൊക്കെ ആകുമ്പോൾ നമ്മൾ വൈറ്റ് ഒണിയൻ തന്നെ ചേർത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാ സബോള ചേർത്ത് ചെയ്യാൻ കുഴപ്പമില്ല. ഒരു മീഡിയം സൈസിലുള്ള 3 സബോള എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം ഒലീവ് ഓയിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ ആ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ അങ്ങ് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ഏകദേശം 1/2 കുക്കാകുമ്പം നമ്മൾ ആ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശായിട്ട് 2 ബാച്ചായിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അതാകുമ്പം കുറച്ച് ഓയിലിൽ നമുക്കിത് കുക്കാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ 1 ബാച്ചായിട്ടൊക്കെ ചെയ്യുമ്പം കൂടുതൽ ഓയിൽ ആവശ്യമായിട്ട് വരും. ഇത് കൂടുതൽ ഓയിൽ ആവശ്യമുള്ള ഒരു ഓംലെറ്റാണ്. അപ്പം നമ്മളിതൊരു 2 ബാച്ചായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ പൊട്ടാറ്റോ ഒക്കെ പകുതി വേവാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി നമ്മൾ മുട്ടയിലും ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് കുക്കായി ആ ഒണിയനൊക്കെ ഒന്ന് കാരമലൈസ് ചെയ്ത് വരണം. ഇപ്പോൾ ഏതാണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് കളറ് മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ഓംലെറ്റിൻ്റെ കളറ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനിയിപ്പോൾ ആ പൊട്ടാറ്റോയും ഉള്ളിയൊക്കെ നമുക്കിങ്ങ് കോരിയെടുത്ത് അതുപോലെ ഒന്ന് സേവ് ചെയ്ത എണ്ണയൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. 2-ാമത്തെ ബാച്ച് നമുക്കിതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓയിലിൽ നമ്മൾ ഈ പൊട്ടാറ്റോയും ഓണിയനും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു ഓംലെറ്റിന് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഓംലെറ്റിന് ആ ഒരു സ്വാദ് കിട്ടത്തില്ല. കുറച്ച് റിച്ചായിട്ടുള്ള ഓംലെറ്റാണിത്. അപ്പം നമ്മളത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട്. വേറൊരു ബൗൾ എടുത്ത് വെച്ചു. അതിലേക്ക് ആ മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒരു ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റാക്കി എടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പൊട്ടാറ്റോയും ഒണിയനും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം അതങ്ങ് മിക്സാക്കിയെടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഇതുപോലെ കുഴിയുള്ള ഒരു പാൻ നോക്കി വേണം എടുക്കാനായിട്ട്. കൂടുതൽ കുഴിയുള്ളതല്ല, ഏകദേശം ഇത്രയെങ്കിലും ഒരു കുഴിയുള്ള പാൻ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഓംലെറ്റിന് ഒരു ഷേപ്പ് കിട്ടുള്ളൂ. കുറച്ച് തിക്കായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ പാൻ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലൊരു 4-5 തവി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നല്ല ചൂട് കട്ടിയുള്ള പാത്രം വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓംലെറ്റ് കരിഞ്ഞു പോകും. നമ്മൾ ഒഴിക്കുന്ന ആ ഒരു പാനിൻ്റെ ഷേപ്പിലായിരിക്കും നമുക്ക് ഓംലെറ്റ് കിട്ടുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമ്മൾ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒട്ടും തന്നെ അതിൽ പിടിക്കത്തില്ല. ഈ ഒരു ഓംലെറ്റ് ശരിക്കും ഒരു 4-5 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല തിക്കായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഓംലെറ്റാണിത്.
അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് സ്പാറ്റില കൊണ്ടൊന്ന് ചേർത്ത് വെക്കണം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതൊരു 2-3 മിനിറ്റിനകം ആ ഒരു വശം കുക്കായി കിട്ടും. 3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തീ കൂടിപ്പോകരുത്, കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഓംലെറ്റ് കരിഞ്ഞു പോകും ഒരു സൈഡ്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു വശം കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്കിതിങ്ങനെ തിരിച്ചിടാൻ ബുദ്ധിമുട്ടല്ലേ, ഇതിങ്ങനെ ഇരിക്കുന്ന ബാറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആ പാനിനെക്കാട്ടി കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് ഈ പാൻ അങ്ങ് കമത്തി കൊടുക്കണം. ഈ പ്ലേറ്റ് അതിലേക്കൊന്ന് വെച്ചിട്ട് തിരിച്ചങ്ങ് കമത്തി കൊടുക്കണം ഇതുപോലെ. അപ്പോൾ അത് പ്ലേറ്റിലേക്ക് ആ ഓംലെറ്റ് അങ്ങ് വീണു. ഒരു വശം കുക്കായിട്ടുണ്ട്, ഇനി മറ്റേ വശം കൂടെ നമുക്ക് കുക്കാക്കി എടുക്കണമല്ലോ. അതിന് പതുക്കെ നമ്മളിത് സ്ലൈഡ് ചെയ്ത് ആ പാനിലേക്ക് പതുക്കെ തിരിച്ച് വീണ്ടും അതങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മറ്റേ വശം നമുക്ക് കുക്കാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പാനിനെക്കാട്ടി കുറച്ചും കൂടെ വലിപ്പം കൂടിയ പ്ലേറ്റിലേക്ക് വേണം നമ്മളിത് കമത്തി കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് അതിനകത്തോട്ട് തിരിച്ചിടാൻ പറ്റും. ഇനി വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെക്കാം. വീണ്ടും 1-2 മിനിറ്റ് 3 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് ഈ ഓംലെറ്റ് കേട്ടോ. നമ്മുടെ ആ ഒലീവ് ഓയിലൊക്കെ ഇതിങ്ങനെ കാരമലൈസ് ചെയ്ത ഒണിയനും ആ പൊട്ടറ്റോയും മുട്ടയുടെ ബാറ്ററിലോട്ട് ചേർത്ത് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വല്ലപ്പോഴുമൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ മലയാളികൾ എപ്പോഴും ഒരേ ആഹാരം കഴിച്ച് നമുക്കെപ്പോഴും ഒരു മടുപ്പ് തോന്നുന്ന ആൾക്കാരാണല്ലോ. പുതിയ പുതിയ ഡിഷസ് ട്രൈ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡിഷസ് കൂടെയൊക്കെ ഈ ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ 1-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്കിത് ഇതുപോലെ ഈ പാനിൽ നിന്ന് ആ പ്ലേറ്റിലേക്ക് അങ്ങ് വീണ്ടും ഒന്നും കൂടെ അങ്ങ് കമത്തി കൊടുക്കാം. കണ്ടല്ലേ, ഇപ്പോൾ മറ്റേ വശവും നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. ഇതിങ്ങനെ മുറിച്ച് പീസ് പീസാക്കിയിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. കണ്ടല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലൊരു കളറിൽ വേണം ഇരിക്കാൻ, കൂടുതലായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. പറഞ്ഞല്ലോ നല്ല ടേസ്റ്റിയാണ് ഈ ഓംലെറ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബീൻസോ ക്യാബേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്ത് അതും കൂടി ഇതിൻ്റെ സൈഡായിട്ട് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.